ഗുഡ് മോർണിംഗ്. അടുത്തത് കൂളിംഗ് ടവേഴ്സ്. കൂളിംഗ് ടവേഴ്സിന്റെ ഉപയോഗം ഒന്നേ ഉള്ളൂ, ചൂടായ വെള്ളത്തിനെ തണുപ്പിക്കുക, ഇത് മാത്രമേ ഉള്ളൂ കൂളിംഗ് ടവേഴ്സ്. ആ കൂളിംഗ് ടവർ എന്താവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടൻസറിനെ തണുപ്പിക്കാനായിട്ടാണ്. ഒരു കൂളിംഗ് ടവറിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഇതാണ് ഒരു സ്റ്റീം പ്ലാന്റ്. അപ്പൊ ടർബൈനിൽ നിന്ന് വരുന്ന സ്റ്റീം നേരെ കണ്ടൻസറിലേക്ക് വരും. ഈ കണ്ടൻസറിലേക്ക് വരുന്ന സ്റ്റീമിന്റെ ടെമ്പറേച്ചർ വീണ്ടും കുറച്ചാലേ ഈ വെള്ളം കണ്ടൻസ് ആവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഏതെങ്കിലും ഒരു തണുത്ത പോണ്ടിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ തണുത്ത വെള്ളം ഈ കണ്ടൻസർ ട്യൂബിലൂടെ പോകുന്ന വെള്ളത്തിന്റെ കണ്ടൻസർ ട്യൂബിലൂടെ പോകുന്ന സ്റ്റീമിനെ വീണ്ടും തണുപ്പിച്ച് വെള്ളമാക്കുന്നു. അപ്പൊ ഈ ചൂടായിട്ടുള്ള വെള്ളം വീണ്ടും കൂളിംഗ് ടവറിലേക്ക് വരും. അപ്പൊ ഈ കൂളിംഗ് ടവറിൽ എന്തെങ്കിലും ഫാനോ അല്ലെങ്കിൽ നമ്മൾ അതിനെ വെള്ളത്തിനെ നമ്മൾ ഡ്രോപ്ലെറ്റ്സുകളാക്കും. അപ്പൊ സർഫസ് ഏരിയ കൂടുമ്പോഴത്തേനും ഇതിന്റെ ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് ഈ വെള്ളം വീണ്ടും സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് കൂളിംഗ് ടവറിന്റെ ഫങ്ഷൻ. കൂളിംഗ് ടവേഴ്സ് ആർ യൂസ്ഡ് ഇൻ മെനി ആപ്ലിക്കേഷൻസ് ഇൻ എഞ്ചിനീയറിംഗ്. ദി മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ദി പവർ പ്ലാന്റ് ഇസ് റെഫ്രിജറേഷൻ പ്ലാന്റ്. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു കൂൾ ദി ഹോട്ട് വാട്ടർ ഫ്രം ദി കണ്ടൻസർ ബൈ എക്സ്പോസിംഗ് ഇറ്റ് ടു ദി അറ്റ്മോസ്ഫിയറിക് എയർ സോ ദാറ്റ് ദി കോൾഡ് വാട്ടർ മേ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ഇൻ സർക്കുലേഷൻ. ദി കൂളിംഗ് ടവേഴ്സ് ആർ യൂസ്ഡ് ഇൻ സ്റ്റീം പവർ പ്ലാന്റ് വേർ ദർ ഈസ് എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് കൂളിംഗ് വാട്ടർ. ഇനി മൂന്ന് ടൈപ്പ് കൂളിംഗ് ടവേഴ്സ് ഉണ്ട്: നാച്ചുറൽ ഡ്രോട്ട് കൂളിംഗ് ടവർ, ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവേഴ്സ്, ആൻഡ് ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവർ. ഇക്കാര്യം നമ്മൾ നേരത്തെ ഫർണസിന്റെ കാര്യം പറഞ്ഞാണ്, നാച്ചുറൽ ഡ്രോട്ട്, ഫോഴ്സ്ഡ് ഡ്രോട്ട്, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഫർണസിന്റെ കാര്യം പറഞ്ഞാണ്. എന്താണ് നാച്ചുറൽ ഡ്രോട്ട് കൂളിംഗ് ടവർ എന്ന് പറയുമ്പോഴത്തേനും തേടില്ലേ, അതായത് കണ്ടൻസറിൽ ചുറ്റിയ വെള്ളം, ഹോട്ട് വെള്ളം നേരെ ഒരു പൈപ്പിലൂടെ വന്നിട്ട് അതൊരു നോസിലൂടെ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഒരു ടവറിൽ കൂടി താഴേക്ക് വരുന്നു. അപ്പൊ ഇതിലൂടെ വരുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിൽ കുറെ ഫിൻസുകൾ ഉണ്ടാകും. ഫിൻസ് എന്ന് പറയുമ്പോഴത്തേനും വെറുതെ വെർട്ടിക്കൽ പ്ലേറ്റുകളാണ് ഫിൻസ് എന്ന് പറയാം. അപ്പൊ ഈ ഫിൻസിലൂടെ ഇത് പോകുമ്പോഴത്തേനും അതിന്റെ സർഫസ് ഏരിയ കൂടും, ടോട്ടൽ കോണ്ടാക്ട് വരുന്ന എയറുമായിട്ട്. അപ്പൊ അത് എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേനും തണുത്ത് തണുത്ത് താഴേക്ക് വരും. താഴെ കോൾഡ് വാട്ടർ, പിന്നെ നമ്മൾ കൂളിംഗ് ടവറിലേക്ക് വിടും. കൂളിംഗ് ടവറിലല്ല, കണ്ടൻസറിലേക്ക് വിടും. അപ്പൊ ഇതിങ്ങനെ വരും. ഇവിടെ നമ്മൾ ഫാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നമ്മളുടെ എയർ കൂളർ, വീട്ടിൽ ഉപയോഗിക്കുന്ന എയർ കൂളറുകൾക്കുള്ളിൽ ഉള്ള ടെക്നോളജി ഇതാണ്. എയർ കൂളർ ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ടാവും. അതായത് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഫാൻ വെച്ച് തണുപ്പിക്കുന്നുണ്ട്. അതിൽ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഫാൻ ഇല്ല ഇതിൽ, നാച്ചുറൽ ഡ്രോട്ട് ആകുമ്പോൾ ഫാൻ ഉണ്ടാവുകയില്ല. അപ്പൊ എയർ കൂളർ ഫുള്ളായിട്ട് നാച്ചുറൽ ഡ്രോട്ടാന്ന് അറിയില്ല. ഇനി ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവർ. അപ്പൊ നമ്മൾക്ക് ഇത് കുറഞ്ഞ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേനും ചെറിയ പവർ പ്ലാന്റുകൾക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടമാനം ഹീറ്റുള്ള വെള്ളം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കൂട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവേഴ്സ് ഉപയോഗിക്കും. ഫോഴ്സ്ഡ് ഡ്രോട്ടിൽ നമ്മൾ ഇതുണ്ടല്ലേ, നമ്മൾ ഒരു സർക്കുലേഷൻ ഫാൻ വെച്ച് ഈ ഫിൻസിലേക്ക് കുറച്ച് എയർ കൂടി അടിച്ചു കൊടുക്കും. അപ്പൊ ഫോഴ്സ് ആയിട്ട് കുറച്ചുകൂടി എയർ വരുമ്പോഴത്തേനും കുറച്ചുകൂടി ഹീറ്റ് കുറച്ചുകൂടി റിമൂവ് ആകും. അപ്പൊ അത് ഫോഴ്സ്ഡ്. ഇനി ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട്, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ടിൽ എന്ന് പറയുമ്പോഴത്തേനും ഫോഴ്സ് ഡ്രോട്ട് എന്നുള്ള എയർ പമ്പ് ചെയ്തകത്ത് കയറ്റും. മറ്റേ ഇതിന് പകരം എയർ വലിച്ച് റൂമിന്റെ പുറത്തേക്ക് കളയുന്ന ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചേക്കണ മാതിരി. അങ്ങനെ വെക്കുമ്പോഴത്തേനും യൂണിഫോം ആയിട്ട് എല്ലാ ഭാഗത്തേക്കും എയർ വരും. മറ്റേ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഫോഴ്സ്ഡ് ഡ്രോട്ട് എന്ന് പറയുമ്പോഴൊരു സൈഡിൽ കൂടി കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ സ്പീഡിൽ പോകും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡ് ഇവിടെ മുഴുവനും ചുറ്റിനുണ്ടാവും. ആ ചുറ്റി കൂടി ഈക്വലായിട്ട് യൂണിഫോം ആയിട്ട് വരും, കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് കൂളാവും. ഇനി ഇല്ലുസ്ട്രേറ്റ് ദി ലൈൻ ഡയഗ്രാം ഓഫ് എ കണ്ടൻസിങ് സ്റ്റീം പവർ പ്ലാന്റ്. അപ്പൊ കണ്ടൻസിങ് സ്റ്റീം പവർ പ്ലാന്റിന്റെ ഡയഗ്രാം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ പവർ പ്ലാന്റ് എന്ന് എപ്പോഴും പറയുമ്പോഴത്തേനും ഒരു ബോയിലറും അതിന്റെ ഫർണസും എല്ലാം കൂടി കൂടിയ ഒരു പാർട്ട് ഉണ്ടാവും. അതിലൂടെ സ്റ്റീം ജനറേറ്റ് ആയിട്ട് ഒരു ടർബൈൻ വേണം അല്ലെ. ടർബൈനിൽ നിന്ന് ഒരു ജനറേറ്റർ ജനറേറ്റ് ചെയ്യാനായിട്ട് ടർബൈനിന്റെ എക്സോസ്റ്റ് ഒരു കണ്ടൻസറിലേക്ക് വരും. കണ്ടൻസറിനെ തണുപ്പിക്കാനായിട്ട് നമ്മളൊരു കൂളിംഗ് ടവർ കൊടുക്കും. ഇനി ഈ കണ്ടൻസറിൽ നിന്നുള്ള വെള്ളം വാട്ടർ സ്റ്റോറേജിൽ വരികയും ചെയ്യും. അവിടെ നിന്ന് ഒരു ഫീഡ് പമ്പ് വഴി വീണ്ടും ബോയിലറിലേക്ക് കൊടുക്കും. ആ സർക്യൂട്ട് കഴിഞ്ഞു. ഇനി ബോയിലറിന്റെ വർക്കിന് വേണ്ടി
കോൾ ഹോപ്പറിലേക്ക് കോൾ വരും, അത് പൊടിച്ചിട്ടായിരിക്കും പൾവറൈസർ വഴി ഫർണസിലേക്ക് ഫയർ ചെയ്യുക. അപ്പൊ ഫർണസും ബോയിലറും കൂടി ഇന്റഗ്രേറ്റഡ് പാർട്ട് ആയിരിക്കും. ഇനി ഇതിന്റെ എക്സോസ്റ്റ് ഗ്യാസ് ഇതുണ്ടല്ലേ, പ്രിസിപ്പേറ്റേറ്ററിൽ വന്നിട്ട് വലിയൊരു ചിമ്മിനി വഴി പുറത്തേക്ക് വരും. ഇത്രയും വരച്ചു കഴിയുമ്പോഴത്തേനും ഒരു കണ്ടൻസിങ് സ്റ്റീം പവർ പ്ലാന്റിന്റെ ഡയഗ്രാം ആയി.